ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആറാം സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ഈ സങ്കീർത്തന ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സങ്കീർത്തനങ്ങളും ഓരോ പദ്യങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ആ പദ്യങ്ങളിൽ ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൽ ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വത്തെ കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിത്വ ജീവിതവും നമ്മുടെ ജീവിതവുമായോ ചേർത്ത് ഉള്ളതായ ഒരു ധ്യാനാത്മക പഠനമാണ് ഈ ധ്യാനം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നത് ഏതുവരെ കേട്ടതായ സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയവർദ്ധനയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഈ ആറാമത്തെ സങ്കീർത്തനവും ദാവീദൻ്റെ ഒരു സങ്കീർത്തനമാണ് അഷ്ടമരാഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ ആറാമത്തെ സങ്കീർത്തനം അഷ്ടമരാഗം എന്ന് പറഞ്ഞാൽ എട്ടാമത്തേത് എന്നുള്ള ആശയമാണ് എന്താണ് ആ എട്ടാമത്തേത് എന്നുള്ളത് വ്യക്തമല്ല എങ്കിലും അപ്രകാരം ഒരു കോമൺ രാഗം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കുവാൻ ആ ഒരു രാഗത്തിലാണ് ഈ പാട്ട് ദാവീത് എഴുതിയിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിലെ ആറാം സങ്കീർത്തനത്തിലെ പത്ത് വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ പത്ത് വാക്യങ്ങളേ ഉള്ളൂ പത്ത് വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ദാവീദിന് ഉണ്ടായ വലിയൊരു വിപത്ത് ദാവീദിനുണ്ടായ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ തൻ്റെ ഹൃദയം വളരെയധികം വേദനിക്കുന്നതായ ഒരു സാഹചര്യം അത് ഏത് സാഹചര്യമാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിലും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങളെക്കുറിച്ച് സമൂഹലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലും ഒക്കെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതിനെ തിരിച്ചറിവ് ദാവിദിനെ ഭരിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതായ ചില കാര്യങ്ങൾ അത് ദൈവം അനുവദിച്ചത് തന്നെയാണ് എന്നുള്ള ആ പൂർണ്ണ ബോധ്യം ദാവിദിനെ ഭരിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സമൂഹത്തിൽ എഴുതിയ ഒന്നാം പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നാം വായിക്കുകയാണെങ്കിൽ കെയ്യില എന്ന ഒരു യഹൂദിയ പട്ടണം ആ പട്ടണം ഫെലിസ്തിര് പിടിച്ചുകൊണ്ട് പോകാനിടയായി അത് ശൗലിൻ്റെ കാലത്താണ് ശൗലിൻ്റെ ഉത്തരവാദിത്വമില്ലാത്തതായിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് കെയ്യില പോയിട്ട് അല്ലെങ്കിൽ ഈ യഹൂദിയ പട്ടണം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് അതിനെതിരെ ഒരു ഒരു എടുക്കാൻ ശൗലിന് കഴിയാതെ പോയ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്രകാരം ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒന്ന് ശമ ഇരുപത്തി മൂന്നിൽ ഞാൻ ചെന്ന് ഈ കെയിലെ ജയിച്ച് വാഴട്ടെ അല്ലെങ്കിൽ ഞാൻ കയ്യിലെ പിടിച്ചടക്കട്ടെ എന്ന് ദൈവത്തോട് ചോദിച്ചു ദൈവം ദാവീനെ അനുവദിച്ചു ദാവീദ് ആ യഹൂദിയ പട്ടണത്തിൻ്റെ നേരെ പോയി അവരെ കഠിനമായി തോൽപ്പിച്ചു ആ പട്ടണത്തെ തിരിച്ച് പിടിക്കാനിടയായിട്ട് തീർന്നു ഒന്ന് ചുമ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നാമത് വായിക്കുന്നുണ്ട് അങ്ങനെ ദാവീദ് ആ കെയ്യില പട്ടണം തിരിച്ചു പിടിച്ചു എങ്കിലും ആ കെയ്യില നിവാസികൾ ശൗലിനോട് സഖ്യത കൂടിയിട്ട് ദാവീദിനെ ആക്രമിക്കുവാനായിട്ട് അവർ ദാവീദിന് നേരെ വരുന്ന ഒരു ചിത്രം അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദാവീത് ഒരളവിൽ വലിയ വലിയ നായ നിലയിൽ വ്യാകുലപ്പെടാൻ തൻ്റെ ഹൃദയം വളരെയധികം വേദനിക്കാനിടയായി ദൈവത്തിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം പറഞ്ഞതനുസരിച്ച് ദാവീത് എന്നാ പട്ടണത്തെ പിടിച്ചതാണ് പക്ഷേ അവർ ഷൗലിനോട് സഖ്യത കൂടിയിട്ട് ദാവീദിനെതിരായിട്ട് ചിന്തിക്കുന്നു ദാവീദിനെ ആക്രമിക്കുവാൻ അവർ തിരിച്ച് യഹൂദിയയിലേക്ക് കടന്നു വരുന്നു അപ്പം ദാവീദ് ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തെന്നറിയാമോ ദൈവമേ കൈയിലക്കാർ ഈ പറയുന്നത് ശരിയാണോ അല്ല ഈ പറയുന്നത് നേരാണോ ഇങ്ങോട്ട് വരുമോ അവർ എൻ്റെ നേരെ യുദ്ധത്തിനായിട്ട് കടന്നു വരുമോ എന്ന് ഈ ദാവീ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ തടയാം ഇല്ല ദാവിയതെ ഒരിക്കലും ഒരിക്കലും അവർ വരത്തില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ അനുവദിക്കാതെ അവർ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ദൈവത്തിന് പറയാം പക്ഷെ ദൈവം പറഞ്ഞില്ല ദൈവം പറഞ്ഞത് കയിലക്കാർ വരും അവർ നിന്നെ കാണിച്ചു കൊടുക്കും നിൻ്റെ നേരെ യുദ്ധത്തിന് വരും എന്തുകൊണ്ട് ദൈവം അത് അനുവദിക്കുന്നു ദാവീത് ഈ പട്ടണത്തെ വിടുവിച്ചതാണ് ഒരിക്കലും ദാവൂദിനെ തള്ളിപ്പറയാൻ സാധിക്കരുത് അത് അത് ശരിയല്ലെന്ന് ദാവീതി എന്നുള്ള ചിന്ത അത് അങ്ങനെ തന്നെയാണ് താനും പക്ഷേ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു അവർ തനിക്ക് വീണ്ടും നേരെ വരുമെന്നും തന്നോട് യുദ്ധം ചെയ്യുവെന്നും തന്നെ തള്ളിപ്പറയുവാനായിട്ടും ദൈവം അനുവദിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം അതാണ് ദൈവം നമുക്ക് ചിലത് അനുവദിക്കും അതൊരിക്കലും നമ്മുടെ സന്തോഷമായിരിക്കണം നിർബന്ധമില്ല അത് നമ്മുടെ ദുഃഖമായിരിക്കാം നമ്മുടെ വേദനയായിരിക്കാം നമുക്ക് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്കായിരിക്കാം ദൈവം നമ്മെ തള്ളിവിടുന്നത് ഇവിടെ ഈ ആറാം സങ്കീർത്തനത്തിൽ ഒരു ചോദ്യമുണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളവും എത്രത്തോളവും നീ എന്നെ അനുവദിക്കും ഞാൻ ദുഃഖത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഞാൻ വേദനയിലേക്ക് ഇറങ്ങിപ്പോകുവാൻ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ആഞ്ഞടിക്കുവാൻ നീ എത്രത്തോളവും അനുവദിക്കും അതൊരു വലിയ ചോദ്യമാണ് ഈ സമയം ആറാം സങ്കീർത്തനം എടുത്തു വെച്ച് എന്നോട് ചേർന്ന് ധ്യാനിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലത് അനുവദിക്കുന്നു എത്രത്തോളവും എന്ന് നാം ചോദിക്കത്തക്കവണ്ണം ആ വേദന ആ ഏകാന്തത ആ അതിഭയങ്കരമായിരിക്കുന്ന വിപത്ത് അത് നാം കണക്കുകൂട്ടുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് അപ്പുറത്താണ് പക്ഷെ ദൈവം അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു ദൈവത്തിന് വേണമെങ്കിൽ കയ്യിലക്കാരെ തടയാം നിങ്ങളെ അല്ലേ നിങ്ങളെ രാവിലെ രക്ഷിച്ചത് ഇനി ദാവിതുമായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് വേണമെങ്കിൽ പറഞ്ഞ് ദൈവത്തിന് വരെ ഈസിയായിട്ട് വള ലഘുവായ നിലയിൽ തടയാൻ കഴിയും പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല ദൈവം അതിന് പകരം അവർ വരുവാനായിട്ട് ദൈവം അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഒരു സത്യം ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് ചിലത് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ് എൻ്റെ രോഗം എൻ്റെ ബലഹീനത എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ 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 ഒന്നുമില്ലായ്മ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ അനുഭവിക്കുന്ന എല്ലാവിധമായ പ്രശ്നങ്ങളും ദൈവം അനുവദിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ മറ്റൊരു ചോദ്യം എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്തിനാണ് ഒരുപാട് ആശയങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ തന്നെ ഈ ഭാഗത്തുനിന്ന് തന്നെ പഠിക്കുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ദാവീദ് ഏർപ്പെട്ടു വന്ന അല്ലെങ്കിൽ ദാവീദ് ആയിത്തീർന്ന പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന പല വാക്കുകൾ ദൈവാത്മാവ് പറയുന്നുണ്ട് ഞാൻ ചില വാക്കുകളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ വാക്യത്തിൽ യഹോവേ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് അടുത്ത വാചകം നിൻ്റെ ക്രോരത്തിൽ എന്നെ ദണ്ണിപ്പിക്കുകയുമരുത് മറ്റൊന്ന് യഹോവെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു മറ്റൊരു കാര്യം ഞാൻ തളർന്നിരിക്കുന്നു ദാവീദ് പറയുന്ന ഈ വാക്കുകളുടെ ആകത്തുക ഒരു മനുഷ്യനും സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നതല്ല യഹോവെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് ദൈവം ദാവീദിനോട് കോപിക്കുന്നു പിന്നെ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണിപ്പിക്കരുത് മറ്റൊന്ന് ഞാൻ തളർന്നിരിക്കുന്നു ഇനി തനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം താൻ തളർന്നിരിക്കുന്നു നിന്റെ ക്രോധത്തിൽ നീ എന്നെ ദണ്ഡിപ്പിക്കരുത് നിന്റെ കോപത്തിൽ നീ എന്നെ ശിക്ഷിക്കരുത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ പെട്ടതായ കാര്യമാണ് ദൈവം ഒരു പക്ഷെങ്കിൽ നമ്മെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം പക്ഷെങ്കിൽ ഈ കോപത്തിലും ഒക്കെ നമ്മെ തളർത്തിക്കളയുന്നതായ സന്ദർഭങ്ങൾ ഒരു പക്ഷെങ്കിൽ ദൈവം നമുക്ക് അനുവദിച്ചു എന്നും വരാം ദൈവം അനുവദിക്കും ദൈവം അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കണം ഈ ദിവസങ്ങളിൽ ഈ സങ്കീർത്തന പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നതാണെന്നുള്ള പൂർണ്ണ ബോധ്യം എന്നെ ഭരിക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് ഈ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എൻ്റെ ജീവിതത്തിൽ വരുന്ന വൈഷമ്യങ്ങൾ ഞാൻ തളർന്നു പോകുവാൻ കാരണമായ ഈ വൈഷമ്യങ്ങൾ ഈ ദൈവം അനുവദിച്ചതാണ് ആ തിരിച്ചറിവ് ദാവീദിനെ നന്നായി ഭരിച്ചിരുന്നു അതുകൊണ്ട് വിജയകരമായ ഒരു ജീവനം തന്നിൽ സാധിച്ചു എന്നുള്ളത് തിരുവിടുത്തു നിന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും യാതൊരു സംശയവുമില്ല ഒരു വാക്ക് ഞാൻ ഇപ്രകാരം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ ഈ വാക്കുകൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ ആ വലിയ വിചാരങ്ങളുടെ മധ്യത്തിലാണ് ചോദിക്കുന്നത് യഹോവേ എത്രത്തോളവും എത്രത്തോളവും യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണം നീ എത്രത്തോളം ഇത് കണ്ടിട്ട് പ്രവർത്തിക്കാതിരിക്കും ഈ സമയ ദൈർഘ്യം ഇത് അസഹനീയമാകുന്നു ഈ സമയത്തിൻ്റെ ഉള്ളിൽ നീ പ്രവർത്തിക്കണം ഈ സമയം തീരുവാൻ എനിക്ക് ഇടയാകുന്നില്ല ഞാൻ തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിന മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ഇത്രമാത്രം ബലഹീനനായിപ്പോയ സാഹചര്യം അത് വ്യക്തമാണ് ഈ കയ്യിലോടുള്ള ബന്ധത്തിലാണ് വായിക്കാൻ കഴിയുന്ന ഒന്ന് ശതമാനം ഇരുപത്തി മൂന്നാം അധ്യായം ആ അധ്യായം മുഴുവൻ നാം വായിക്കുന്നെങ്കിൽ ദൈവം ഇത് തന്നിൽ അനുവദിച്ചതിൻ്റെ പിന്നിലെ പല പ്രത്യേകതകൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മുഴുവൻ പോവാൻ അനുവദിക്കുന്നില്ല ഈ വൈഷമ്യകരമായ ഘട്ടത്തിലാണ് ദാവിനെക്കൊണ്ട് ദൈവം ചില സങ്കീർത്തനങ്ങൾ എഴുതുവാൻ എഴുതിക്കുവാൻ കാരണമായത് ദാവീദ് ആ ഭാഗത്ത് നിന്ന് അതുല്ലാ ഗുഹയിലേക്കാണ് ഓടിപ്പോകുന്നത് ഈ അതുല്ലാ ഗുഹ എന്ന് പറയുന്നത് അവിടെ വ്യത്യസ്തമായ പല സാഹചര്യങ്ങൾ തനിക്കുണ്ട് ഏൻഗേഡ് ദുർഗത്തിലേക്ക് താൻ കടന്നുപോയി താൻ നിന്നും നേരെ സീഫ് മരുഭൂമിയിലേക്കാണ് പോയത് ആ സീഫ് മരുഭൂമിയിൽ നിന്നും താൻ നേരെ ഏൻഗേട് ദുർഗത്തിലേക്കാണ് പോയത് എന്തിനാണ് ദൈവം ദാവീദിനെ കൂടെ അയച്ചത് കൈയിലെ വിടുവിച്ച് വിജയശ്രീലാളിതനായി ദൈവത്തിൻ്റെ അവിടെ ആലോചന ചോദിച്ച് പ്രവർത്തിച്ച് വിജയം കരിച്ചതായകുന്ന ദാവീദിനെ ദൈവം എന്തിനാണ് ഈ സ്ത്രീഫ് മരുഭൂമിയിലേക്ക് അയച്ചത് അവിടെ നിന്ന് അവരവനെ തള്ളിപ്പറഞ്ഞിട്ട് എന്തിനാണ് ദാവീദ് ഏൻഗേട് ദുർഗത്തിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ എട്ട് സങ്കീർത്തനങ്ങൾ ഏൻഗേട് ദുർഗത്തിൽ വെച്ച് ദാവീദ് എഴുതിയിട്ടുണ്ട് എട്ട് സങ്കീർത്തനങ്ങൾ ആ സങ്കീർത്തനങ്ങൾ എഴുതേണ്ടതിന് വേണ്ടിയാണ് ദൈവം ദാവീദിനെ അനുവദിച്ചത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുവദിക്കുന്നത് നമുക്ക് മാത്രമല്ല കേട്ടോ മറ്റുള്ളവർക്കും കൂടെ ഒരു പാഠമാകേണ്ടതിന് മറ്റുള്ളവർക്കൂടെ ഒരു അനുഗ്രഹമാകേണ്ടതിന് മറ്റുള്ളവരും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ചിലതൊക്കെ അനുവദിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവം ഇത്ര തിക്താനുഭവങ്ങൾ നമുക്ക് അനുവദിച്ചാലും ദോഷമായിട്ടൊന്നും അവൻ നമ്മോട് ചെയ്യുകയില്ല ചിലപ്പോൾ അവൻ നമ്മെ അടിച്ചു എന്ന് വരാം എന്നാൽ ആ അടിക്കുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ഈ ഏൻകേര് ദുർഗത്തിൽ ഞാൻ അകപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ നിരാശപ്പെടുകയല്ല ഞാൻ വിലപിക്കുകയല്ല ഈ ദുർഗത്തിൽ എനിക്ക് ദൈവം തന്നതായിരിക്കുന്ന ആ അനുഗ്രഹത്താൽ ചില പാട്ടുകൾ എഴുതുവാൻ അത് പാടുവാൻ അതനേകർക്ക് ആശ്വാസത്തിന് കാരണമായി തീരത്തക്കവണ്ണം ദൈവം ദാവീതിൻ്റെ ജീവിതത്തെ ഉപയോഗിച്ചു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ അനേക കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ എട്ട് ഒൻപതും വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എട്ടും ഒൻപതും വാക്യത്തിൽ ദാവീത് ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങൾ നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ അടുത്ത വാക്ക് യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പെ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ആ വാക്കിനെ ധ്യാനിക്കാമോ ദാവീദ് ദൈവമുമ്പാകെ മുമ്പാകെ കരയുന്നു കരയേണ്ട സാഹചര്യം തനിക്കുണ്ടായി തന്നോട് കൂടെ നിന്നവർ തന്നാൽ വിടുവിക്കപ്പെട്ടവർ തനിക്ക് നേരെ വന്നപ്പോൾ താൻ വാവിട്ട് കരഞ്ഞുപോയി സ്വാഭാവികമാണ് കരച്ചിൽ കരഞ്ഞു ദൈവമുമ്പാകെ ദാവീത് കരഞ്ഞു ദാവീത് പറയാണ് എൻ്റെ കരച്ചിലെ ശബ്ദം അവൻ കേട്ടു ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയപ്പോൾ എൻ്റെ കരച്ചിലിന് ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കുന്ന ആ ആ ശബ്ദം ദൈവം കേട്ടു താൻ തളർന്നിരിക്കുകയാണ് തൻ ഏറ്റവും ബലഹീനമായിരിക്കുന്ന അനുഭവത്തിൽ ഇരിക്കുകയാണ് പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട എൻ്റെ ദൈവം ദൈവത്തിന് സ്തോത്രം ദാവീദൻ്റെ കരച്ചിൽ കേട്ട് ആ ശബ്ദത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ ദാവീദ് മഹത്വപ്പെടുത്തുന്നതായ കാഴ്ച ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നാം കരയുന്നെങ്കിൽ ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കും കേട്ടോ ആ കരച്ചിൽ അവൻ തള്ളിക്കളയില്ല എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നു മറ്റൊരു വാക്കവിടെ എന്നെ അത് വളരെ മെപ്പെടുത്തുവാൻ ഇടിയായി തന്നു എൻ്റെ അപേക്ഷ മൈ സപ്ലിക്കേഷൻ എൻ്റെ അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു എന്തായിരിക്കാം ദാവിദ് അപേക്ഷിച്ചത് ദാവിൽ എന്തായിരിക്കാം അപേക്ഷിച്ചത് ശത്രുക്കളുടെ മധ്യത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണം ന്യായമായ കാര്യം അതായിരിക്കാം അപേക്ഷിച്ചത് ദൈവം കേട്ടു പക്ഷെ ദൈവം പ്രവർത്തിച്ചത് മറ്റൊരു രീതിയിലാണ് ആ ശത്രുക്കളെ ദൈവം മാറ്റുന്നില്ല എൻ്റെ അപേക്ഷ ദൈവമേ ഈ ശത്രുക്കളെ ഒന്ന് മാറ്റിയിട്ട് എനിക്കൊരു സാവധാനതയുള്ള ഒരാശ്വാസമുള്ള ഒരു ഭക്തിയുള്ള ഒരു ജീവനം എനിക്കുണ്ടാകണമെന്നുള്ള ഒരു അപേക്ഷയായിരിക്കാം ദാവീദ് വെച്ചത് പക്ഷെങ്കിൽ ദൈവം അത് കേട്ടിട്ട് ദൈവത്തിൻ്റെ വഴികളിൽ കൂടെ ദാവീതിൽ പ്രവർത്തിക്കുന്ന ആ ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് എനിക്ക് ഉത്തരവ് ഒരു ദൈവം എന്റെ വാക്കുകളെ കേൾക്കുന്ന ഒരു ദൈവം എൻ്റെ അപേക്ഷ തള്ളിക്കളയാതെ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു ഈ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഇന്ന് ഈ വാക്ക് നാം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം കരുത്തു പകരേണ്ടതാണ് ഇവിടെ ഉപയോഗിച്ച മറ്റൊരു വാക്കുകൂടി ഉണ്ട് അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഒൻപതാമത്തെ വാക്യത്തിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഈ ബലഹീനമായ ഈ സാഹചര്യത്തിൽ ദാവീതിന് വാക്കുകൾ പോലും വരുന്നില്ല പ്രാർത്ഥിക്കുവാൻ എന്തു വാക്കുകൾ പറഞ്ഞായിരിക്കാം നാം പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ രൂപം എന്തായിരിക്കാം ആ പ്രാർത്ഥനയിലെ വിഷയം എന്തായിരിക്കാം ഒക്കെ നമുക്ക് ധ്യാനിക്കാം ഞാൻ വിചാരിക്കുന്നത് ദൈവവും ഭാഗം വെറും ഞരങ്ങുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ശബ്ദം പോലും വെളിയിലേക്ക് വരുവാൻ കഴിയാതെ ദൈവവും പാക ഞരങ്ങുമ്പോൾ ആ ഞരക്കം കേട്ട് ദാവിദിനു മുമ്പാകെ ഉത്തരമറുന്ന ഒരു ദൈവത്തെ ദാവിഡ് തിരിച്ചറിയുന്നു ഈ ആറാം സംഗീതം നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് ദൈവം അനുവദിക്കുന്നത് ആ സമയ ദൈർഘ്യം നമ്മെ വേദനിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം അനുവദിക്കുന്നതിനെ വാസ്തവമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമാണ് ഇത് അനുവദിച്ചിരിക്കുന്നുള്ള ആ നല്ല ബോധ്യത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ചിന്തകളും പര്യാപ്തമായി തീരട്ടെ എല്ലാ കേൾവിക്കാരെയും ദൈവം അതിനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ